പൊതുമരാമത്ത് കരാറുകാരന്റെ ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട കർണാടക ഗ്രാമവികസന മന്ത്രി രാജി പ്രഖ്യാപിച്ചു പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെയാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കെ ഈശ്വരപ്പ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് നാളെ രാജിക്കത്ത് മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയ്ക്ക് കൈമാറും മന്ത്രിയുടെ രാജിയില്ലാതെ സമരസപ്പെടാനില്ലെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതോടെയാണ് ബിജെപി സമ്മർദ്ദത്തിലായത് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിനും അയച്ച കത്തിൽ ആത്മഹത്യ ചെയ്ത കരാറുകാരൻ സന്തോഷ് പാട്ടീൽ ഈശ്വരപ്പയുടെ അഴിമതിയെ തുറന്നുകാട്ടിയിരുന്നു മന്ത്രിസ്ഥാനത്ത് തുടരാൻ വഴികളെല്ലാം അടഞ്ഞതോടെയാണ് ഈശ്വരപ്പയുടെ രാജി പ്രഖ്യാപനം नरेंद्र मोदी जी का घर 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 जल वो काम का काम हो या PMGSY हो और नरेगा हो सभी काम में ये इस्तीफा के संदर्भ में मैं अभी राज्य के मुख्यमंत्री बसवराज बोम्मई को बोला है दया से ये डिटेल इसका एन्क्वायरी होना അതേസമയം രാജി പോരെന്നും മന്ത്രിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കർണാടകയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും വളർത്തുന്നതിലും നിർണായക പങ്കുവഹിച്ചയാളാണ് ബിജെപി സർക്കാരിന്റെ അവസാന വർഷത്തിൽ മന്ത്രിസഭയിൽ നിന്ന് പടിയിറങ്ങുന്നത് പൊതുമരാമത്ത് കരാറുകൾ പൂർത്തിയാക്കിയതിന് 4 കോടി രൂപയുടെ ബില്ല് മാറാൻ 40% കമ്മീഷൻ ഈശ്വരപ്പ ആവശ്യപ്പെട്ടെന്നായിരുന്നു സന്തോഷ് പാട്ടീലിന്റെ പരാതി പരാതിയിൽ പരിഹാരമാകാത്തതിനാൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും നേരിട്ടുകാണാൻ ഡൽഹിക്ക് തിരിക്കാനിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വിഷം കഴിച്ച് മരിച്ച നിലയിൽ ചൊവ്വാഴ്ചയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു